അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ട്. നരേന്ദ്രമോദി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന അത് മാത്രമാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെന്റിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി രാഹുൽ ഗാന്ധി ചോദിച്ചു, നിങ്ങൾ എത്ര പ്രാവശ്യം വിദേശയാത്ര നടത്തിയപ്പോൾ അദാനിയെ കൂടെ കൊണ്ടുപോയി? എത്ര പ്രാവശ്യം അദാനിയുടെ വിമാനത്തിൽ നിങ്ങൾ യാത്ര ചെയ്തു? എത്ര കോടികൾ അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തു? എത്ര കോടികൾ നിങ്ങൾ കൈപ്പറ്റി? കമാന്നൊരു അക്ഷരം മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പോ അദാനിയും അംബാനിയും എല്ലാം ആത്മമിത്രങ്ങളാണല്ലോ പ്രധാനമന്ത്രിയുടെ. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെതർ, ഒരേ തൂവൽ പക്ഷികൾ. മിസ്റ്റർ മോഡി, നിങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കാം, പക്ഷേ മോട്ടിലാൽ നെഹ്റുവിന്റെ നെഹ്റു കുടുംബത്തിന്റെ പാരമ്പര്യം നിങ്ങളൊന്ന് പഠിക്കണം. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെങ്കിലും അന്ന് വായിച്ചു പഠിക്കുന്നത് നല്ലതാണ്. കാരണം രാഹുൽ ഗാന്ധിയുടെ ജനുസ് നിങ്ങളുടെ ജനുസല്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വണ്ടിക്കകത്ത് പണം കൊണ്ടുവന്ന് വാങ്ങിച്ചു ഇവരുടെ പണം. നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? നിങ്ങളല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? നിങ്ങളുടെ വെപ്പണല്ലേ ഇഡി? നിങ്ങളുടെ കയ്യിലെ ആയുധമല്ലേ എൻഐഎ? നിങ്ങളുടെ കയ്യിലെ ആയുധമല്ലേ സിബിഐ? ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒതുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധം രാഹുൽ ഗാന്ധിക്കെതിരെ എടുക്കാൻ നിങ്ങൾക്ക് ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? നിങ്ങൾ വണ്ടിക്കകത്ത് പണം കൊണ്ടുവന്ന് രാഹുലിന് അദാനിയും അംബാനിയും കൊടുത്തെങ്കിൽ അടിയന്തരമായി നിങ്ങൾ അന്വേഷിച്ചു പോരാ അവർ കൊടുക്ക. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചാൽ വാദി പ്രതിയാകും, നിങ്ങൾക്ക് തന്നെ അറിയാം. ബഡായി ഒന്നും വേണ്ട. നരേന്ദ്രമോദിയുടെ യുഗം ഇന്ത്യയിൽ അവസാനിക്കുന്നു. ഒരു പുതിയ ഈറ, ഒരു യുഗം ഇന്ത്യയിൽ ആരംഭിക്കുന്നു. അത് മറ്റാരെക്കാളും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അന്തം വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തും ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് രാഹുലിനോട് വേണ്ട, പറഞ്ഞേക്കാം.